Hi, friends. സാപിഡ്യ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ് ഇന്ന് ഇന്നിപ്പം ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതായത് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീൻ ലിസ്റ്റുകളാണ് പ്രധാനപ്പെട്ട സിനിമകളുടെ ഒ ടി റിലീസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സിനിമകളുടെ കംപ്ലീൻ ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതുകൂടാതെ ഇന്ന് പോലുള്ള റിലീസ് ചെയ്ത സിനിമയും അതുകൂടാതെ ഭ്രമയോഗത്തിൻ്റെ ഒരു അപ്ഡേറ്റും വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളേതൊക്കെ നോക്കാം ഇന്നൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഒരു തമിഴ് സിനിമയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് യോഗിബാബു പ്രധാന വേഷം കൈകാഞ്ചിയ സിനിമയാണ് ലോക്കൽ സരക്കു എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സിംബ്രി സൗത്ത് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് പിന്നെ ഒരു എന്താ പറയുക ഒരു തെലുങ്ക് മൂവിയാണ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ് ശീഷ് മഹൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇ ടി വിൻ വഴിയാണ് ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ടൊരു തെലുങ്ക് മൂവി റിലീസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ പോച്ചർ എന്ന് പറഞ്ഞൊരു മലയാള സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കാണാത്തതെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുകൂടാതെ എൻ്റെ ചാനലിൽ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ബുക്ക് ആണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പോസ്റ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ പിന്നെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ചെറിയ റിവ്യൂ ചെറിയ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടതെന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അടുത്തത് ഒരു സീരീസാണ് ഒരു ഇംഗ്ലീഷ് സീരീസാണ് സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് അവതാർ ദ ലാസ്റ്റ് എയർ ബൻഡർ എന്ന് പറഞ്ഞ സിനിമ സീരീസിൻ്റെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സീരീസ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞ് മൊത്തം എട്ട് എപ്പിസോഡുകളാണുള്ളത് കണ്ട് കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അടുത്ത തമിഴ് സിനിമയാണ് തമിഴ് ഡ്രാമയായി പാത്രപ്പെടുന്ന ഒരു സിനിമയാണ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് താമസം പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഫിഫ്റ്റി സെവൻ സെക്കൻഡ് സെറൻ്റെ ആക്ഷൻ ത്രിൽ ആൻഡ് സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ഹിന്ദി മൂവിയാണ് ആസാം റൈസ് ഓഫ് എ ഡോ ന്യൂ ഡോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് മിസ്റ്ററി ക്രൈം ത്രില്ലർ ഉപാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു സീരീസാണ് പോച്ചർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് ക്രൈം ട്രൈമ വിഭാഗത്തിൽപ്പെടുന്നത് മലയാളം സീരീസാണ് നിമിഷ സച്ചിനും റോഷൻ മത്യൊക്കെ പ്രധാന വേഷം കൈകാര്യം സീരീസാണ് മലയാള ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകൾ ായിട്ട് ആവശ്യം പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത് എട്ട് എപ്പിസോഡ് സീരീസ് ആണ് നല്ലൊരു സീരീസ് ആണ് ഞാൻ സീരീസിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മിയ കുൽപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് സിനിമയാണ് സിംഗപ്പൂർ സലൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആവശ്യം പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്ത് നമ്മുടെ ലാലേട്ടന്റെ ലിജോജോസ് പലിശയെ സംവിധാനം ചെയ്ത മോഹൻലാൽ പ്രധാന മലയോട്ട വാലി എന്ന് പറഞ്ഞിപ്ല വഴിയൊരു സിനിമ മലയാളം ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് അപ്പോൾ അടുത്തത് ലിസ്റ്റ് മലയാളം മൂവിയാണ് ഒരു ത്രില്ലർ മൂവിയാണ് വിനീത് കുമാർ പ്രധാന ഏഷ്യാജ്യ സിനിമയാണ് ഐസ് ട്രീം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു മലയാള സിനിമ തന്നെയാണ് ആരോമലിന്റെ ആദ്യത്തെ പ്രണയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത് യൂട്യൂബ് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഒരു മലയാള സിനിമ തന്നെയാണ് യൂട്യൂബ് വഴി റിലീസ് ചെയ്ത മലയാള സിനിമയാണ് മാഹി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇപ്പോൾ മുതൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് അപ്പം ഇത്രയും സിനിമകളാണ് മൊത്തം പതിമൂന്നോളം സിനിമകളാണ് കഴിഞ്ഞയാഴ്ച സിനിമകളും സീരീസുകളാണ് ഈ കഴിഞ്ഞയാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറഞ്ഞ റിലീസുകൾ ഈ അടുത്ത് ഒന്ന് രണ്ടാഴ്ചയായിട്ട് കുറഞ്ഞ കുറഞ്ഞ റിലീസുകളായിട്ടുള്ള സിനിമകൾ സീരീസുകളും ഒക്കെ പ്രധാനപ്പെട്ട മലയാള സിനിമകളൊന്നും റിലീസ് ചെയ്തിട്ടില്ല എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ അടുത്തയാഴ്ച നോമ്പൊക്കെ നോമ്പൊക്കെ തുടങ്ങുകയാണ് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റിലീസുകൾ വളരെ കുറവായിരിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇനിയും ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അല്ലേ ഓക്കെ വെയിറ്റ് ചെയ്യാൻ നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ഓക്കെ ഓക്കെ അപ്പം അടുത്തയാഴ്ച ചിലപ്പോൾ കുറേ റിലീസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒന്നാം തീയതിയും അതുപോലെ തന്നെ പത്താം തീയതിക്ക് മുമ്പായിട്ട് എട്ടാം തീയതി ഒക്കെയായിട്ട് കുറേ റിലീസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഭ്രമയും എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം ഭ്രമയുഗം നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കെ കാജ ബ്ലാക്ക് മെൻ മൂവിയായിരുന്നു തിയേറ്ററിൽ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ വേൾഡ് വൈഡ് അപ്പം ഒരു മികച്ച സിനിമ തന്നെയാണ് തിയേറ്ററിൽ ഞാൻ കണ്ടതാണ് റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയുടെ ഒട്ടി ട്രൈസ് സോണി ലീവാണ് സ്വന്തമാക്കിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പിന്നെ എന്താ പറയുക തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സോണി ലീവ് ഈ സിനിമയുടെ ഒട്ടി ട്രൈസ് സ്വന്തമാക്കി മാർച്ച് മാസം ലാസ്റ്റിൽ വരുമെന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ആദ്യമൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ മാസത്തിലേക്ക് പിന്നെ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലേക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് നമുക്ക് ഭ്രമയോഗം നടന്ന സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ് ഇന്നത്തെ വീഡിയോ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളാണ് കംപ്ലീറ്റ് ലിസ്റ്റാണ് പ്രധാനപ്പെട്ട സിനിമകളുടെ കമ്പനി ലിസ്റ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ലിസ്റ്റിലെ ലിസ്റ്റിലേക്കൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത് സീരീസുകളാണ് നിങ്ങൾ കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഷോർട്ട് ഫിലിം കാണാൻ ശ്രമിക്കുക റിവ്യൂസ് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും